ിലേക്ക് കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. മുരളി എവിടെ മത്സരിക്കാനും യോഗ്യനാണ്. വയനാട് ഒഴിയുമോ എന്നതിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. തൃശൂരിലെ തോൽവിയിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കും. വേണമെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും മുരളിക്ക് നൽകാമെന്നും സുധാകരൻ പറഞ്ഞു. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടിയുണ്ടാവും. അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണ്ടേ? അന്വേഷിക്കുന്ന റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് നടപടി എടുക്കേണ്ട കുറ്റങ്ങളുണ്ടെങ്കിൽ നടപടി എടുക്കും. എല്ലാറ്റിനും ഫിറ്റാണ് അദ്ദേഹം. ഹീ ഈസ് ഫിറ്റ് ഫോർ എവരി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും, ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് കെ പി സി പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? അതിനും തർക്കമൊന്നുമില്ല. അതിനൊന്നും സുധാകരൻ ഹാങ് ചെയ്യില്ല ഒരിക്കലും. വയനാട് എന്തെങ്കിലും പറയാതെ അവിടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം വരാതെ അന്ന് ആലോചിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിൻ്റെ തീരുമാനം വരണ്ടേ? അതിനുശേഷമില്ല, എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് യു ഡി എഫ് തലത്തിൽ ചർച്ച നടത്തിയെടുക്കേണ്ട ഒരു തീരുമാനം, കെ സുധാകരൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. കേരള കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇവിടെയും എക്സ്പ്രസ് ചെയ്യുന്നു. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അർജുൻ, എപ്പോഴാണ് കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുക? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ? ഇതിലെ കെ മുരളീധരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ ആ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് കെ പി സി സിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യമായിരുന്നു മുൻപ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുന്നില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഇന്ന് തന്നെ അദ്ദേഹം കെ മുരളീധരനുമായി സംസാരിക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഈ കെ മുരളീധരൻ തൃശൂരിലെ തോൽവിയെ തുടർന്ന് വലിയ തോതിലുള്ളൊരു അവമതിപ്പ് പാർട്ടി ജില്ലാ ഘടകത്തിനെതിരെ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കെ മുരളീധരനെ ഇനി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എം പി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ആ ഒഴിവിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. കെ മുരളീധരന് ഏത് പോസ്റ്റിലേക്കും യോഗ്യനാണ് എന്നുള്ള പ്രതികരണമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകുമോ എന്നുള്ള ചോദ്യത്തിന് സുധാകരൻ പ്രതികരിച്ചിട്ടുള്ളത് വേണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും നൽകാൻ തയ്യാറാണ്, അതിൽ ഞാൻ തൂങ്ങിക്കിടക്കില്ല എന്നുള്ള പ്രതികരണമെന്നാണ്. അതായത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറാണ് എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കെ മുരളീധരൻ ഇത്തരത്തിൽ കഴിഞ്ഞ തവണയൊക്കെ നിയമത്തും അതുപോലെ തന്നെ പല ഈ തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അവിടെ മത്സരിക്കാനും എല്ലാം സ്വമേധയാ തന്നെ ഒരു താല്പര്യമെടുത്തുകൊണ്ട് പാർട്ടിയെ ഒരു ക്രൈസിസിന്റെ സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിലും കെ കരുണാകരന്റെ മകൻ എന്നുള്ള രീതിയിലും പത്മ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കെ മുരളീധരനെ അത്ര പെട്ടെന്നൊന്നും പാർട്ടിക്ക് കഴിയൊഴിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതികരണങ്ങളുടെ എല്ലാം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരനുമായി സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം തൃശ്ശൂരിലെ ഡി സി സിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു പരിശോധന എന്തായാലും നടക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി എടുക്കുമെന്നുള്ള കാര്യം കൂടി സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. വയനാട് സീറ്റ് ഒഴിവു വരികയാണെങ്കിൽ ആ സീറ്റ് മുരളീധരനെ പരിഗണിക്കുന്നതിൽ തടസ്സമില്ല. കെ മുരളീധരൻ ഏത് പോസ്റ്റിലും യോഗ്യനാണ്. അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് വയനാട് സീറ്റിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം വന്നാൽ കെ മുരളീധരനെ പരിഗണിക്കുന്നതിലും പ്രശ്നമില്ല എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്.